ബിജെപി കാരനായ കേന്ദ്രമന്ത്രിയുടെ ചാനലിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കേസ് കൊടുക്കുന്നു. ഇതെന്തു മറിമായം? ആളുകളെ പൊട്ടന്മാരാക്കുകയാണോ? ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലായ ഏഷ്യാനെറ്റിനെതിരെയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് പ്രക്ഷേപണം ചെയ്ത അപകീർത്തിപരമായ വാർത്തയ്ക്കെതിരെയാണ് പോലും കെ സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയച്ചതത്രേ. ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജിംഗ് എഡിറ്റർ മനോജ് കെ ദാസ്, എക്സിക്യൂട്ടീവ് ചെയർമാൻ രാജേഷ് കർള എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ മകന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ വാർത്തയ്ക്കെതിരെയാണ് സുരേന്ദ്രൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ആർ ജി സി ബി നടത്തിയ കെ എസ് ഹരികൃഷ്ണൻ്റെ നിയമനം അനധികൃതമാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത നൽകിയിരുന്നു. പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശനം നടത്തുന്ന ദിവസം തന്നെ ഇങ്ങനെയൊരു പ്രചാരണം നടത്താൻ ഏഷ്യാനെറ്റ് ന്യൂസ് തെരഞ്ഞെടുത്തത് കൃത്യമായ അജണ്ടയോടെ ആണെന്നാണ് സുരേന്ദ്രൻ്റെ ആക്ഷേപം. കെ സുരേന്ദ്രനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഇങ്ങനെ ഒരു വാർത്ത നൽകിയത്. ഇതാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ആരോപണത്തിന് കെ സുരേന്ദ്രൻ നേരത്തെ ചാനലുകളിലൂടെ മറുപടി നൽകിയിരുന്നു. മകന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവികമായി ഒരിടപെടലും ഉണ്ടായിട്ടില്ലെന്നാണ് സുരേന്ദ്രൻ്റെ വിശദീകരണം. നിയമനം പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. തനിക്ക് വേണ്ടി ആരും ഇടപെട്ടിട്ടില്ല. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നാണ് സുരേന്ദ്രൻ അവകാശപ്പെടുന്നത്. ആ സ്ഥാപനവും ജോലി കിട്ടിയ ശേഷമാണ് തൻ്റെ മകനാണ് എന്നറിയുന്നതെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. പ്രധാനമന്ത്രി കേരളത്തിൽ ഐ എൻ എസ് വിക്രാന്ത് കമ്മീഷൻ ചെയ്യാൻ എത്തിയ ദിവസം ഈ വാർത്ത കൊടുത്തത് എന്തിനാണെന്ന് അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. തെറ്റായ വാർത്ത കൊടുത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സുരേന്ദ്രൻ അന്നേ പറഞ്ഞിരുന്നു. ആ വാർത്ത കൊടുക്കുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകർ ആ വാർത്തയുടെ വിശദാംശങ്ങൾ അറിയണമായിരുന്നു. നമ്മുടെ രാജ്യത്ത് ആരെയെങ്കിലും കളിപ്പിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് തന്നെ പോലെ ഇത്രയും ആക്രമണം നേടുന്ന പൊതുപ്രവർത്തകൻ അത്തരം സമീപനം സ്വീകരിക്കുമെന്ന് ധരിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ കുറ്റം പറയുന്നില്ല. നേരത്തെ മകൻ കുഴൽപ്പണം കൊടുത്ത് എന്ന് വാർത്ത കൊടുത്തവരാണ് ഇവിടുത്തെ മാധ്യമങ്ങളെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ബി ടെക് അടിസ്ഥാന യോഗ്യതയാക്കി പ്രത്യേകം സൃഷ്ടിച്ച ഒരു ഒഴിവിലേക്ക് നിയമനം നടത്തിയെന്നാണ് ആക്ഷേപം. പരിശീലന കാലയളവിൽ 70,000 രൂപ ശമ്പളം ലഭിക്കുന്നതാണ് കെ സുരേന്ദ്രൻ്റെ മകന് ലഭിച്ച ജോലി. കഴിഞ്ഞ വർഷം ഡിസംബർ 8 ടെക്നിക്കൽ ഓഫീസർ അടക്കം 3 തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത്. ടെക്നിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബി ടെക് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ബിരുദത്തിൽ 60% മാർക്കുമാണ് അടിസ്ഥാന യോഗ്യത നിശ്ചയിച്ചിരുന്നത്. എം ടെക് ഉള്ളവർക്ക് ഷോർട്ട് ലിസ്റ്റിൽ മുൻഗണന നൽകുമെന്നും വ്യക്തമാക്കിയിരുന്നു. പ്രത്യേക വിഭാഗത്തിനാണ് തസ്തിക സംവരണം ചെയ്തത്. ഇതിനെല്ലാം പിന്നിൽ അഴിമതിയാണെന്നാണ് ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്.